എൻ്റെ സഹോദര സ്ഥാനീയനായ കൈതപ്രഭ വളരെ വികാരതത്പരമായി പി ആർ ഓർമ്മ രാജയുമായിട്ട് എൻ്റെ വലിയമ്മാവനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് ഈ സാന്ദീപനി മഹർഷിയാണ്. സാന്ദീപനി മഹർഷി നമ്മൾ കേട്ടിട്ടുണ്ടോ, സാന്ദീപനി ആശ്രമം. ഇപ്പോഴും അതിന്റെ ശേഷം നമ്മുടെ ഉജ്ജയിനിയിലുണ്ട്. ഭാരതീയ ചരിത്രത്തിൽ, പുരാണത്തിൽ ഏറ്റവും അധികം മാനിക്കപ്പെടുന്ന, ഏറ്റവും അധികം കഴിവുണ്ടായിരുന്ന ഗുരുവാണ് സാന്ദീപനി മഹർഷി. അദ്ദേഹം വിദ്യാഭ്യാസം നമ്മുടെ സംസ്കൃതത്തിന്റെയോ അല്ലെ ബാക്കിയുള്ള മറ്റ് കലകളുടെയോ എല്ലാത്തിലുള്ള പഠനം രീതി ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, ശരിക്കുള്ള ഗുരുവായിരുന്നു അദ്ദേഹം. എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് ഒരുമാതിരിയുള്ള രാജ കുടുംബങ്ങളും വലിയ ആളുകളും എല്ലാവരും തന്നെ പഠിക്കാൻ കുട്ടികളെ വിട്ടിരുന്ന അവരാണ്. ശ്രീകൃഷ്ണൻ എവിടെയാണ് പഠിച്ചത്, ബലരാമൻ എവിടെയാണ് പഠിച്ചത്, അർജുനൻ എവിടെയാണ്, ഭീമൻ എവിടെയാണ്, നകുലൻ എവിടെയാണ്, സഹദേവൻ എവിടെയാണ്, ധർമ്മപുത്രൻ എവിടെയാണ്, ദുര്യോധനൻ എവിടെയാണ്, ദുശ്വാസൻ എവിടെയാണ്, എല്ലാവരും അവിടെയാണ് പഠിച്ചത്. പക്ഷെ ഇവരൊക്കെ അവിടെ ചെന്നപ്പോഴേ അദ്ദേഹം ഓരോരുത്തരുമായിട്ട് വർത്തമാനം പറയും. അദ്ദേഹം ബലരാമനെ ഒരിക്കലും അമ്പ ചെയ്യാനുള്ളത് പഠിപ്പിച്ചില്ല. ബലരാമനോട് പറഞ്ഞു, കോടാലി എടുത്തുകൊണ്ട് പോകും, നീ പോയിട്ട് കാട്ടിൽ നിന്ന് തടി വെട്ടുക, ഭീമനെ ഗതിയെടുത്ത് യുദ്ധം ചെയ്യാനാണ് പഠിപ്പിച്ചത്. ശ്രീകൃഷ്ണനെ വളരെ ചിന്തയുള്ള, നമ്മുടെ തത്വശാസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിലുള്ള പഠനമാണ് പഠിപ്പിക്കാനാണ് നടത്തിയത്. അർജുനെ അമ്പും വില്ലും. ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇവിടെ നിന്നോ അങ്ങ് കത്തിവാറിൽ നിന്ന് പോർബന്ദറിൽ ഗാന്ധിജിയുടെ ജന്മസ്ഥലത്തിനടുത്ത് നിന്ന് ഒരു ബ്രാഹ്മണ ബാലൻ വന്നു. നമ്മൾ മലയാളത്തിൽ കുചേലൻ എന്നും ഉത്തരേന്ത്യയിൽ സുദാമ എന്ന് വിളിക്കുന്ന ഒരു മെലിഞ്ഞ തീരെ ദരിദ്രനായ ഒരു ബാലൻ. ആ ബാലൻ വന്നവിടെ എനിക്കും പഠിക്കണം. പിന്നെ ചോദിച്ചു, ഇവനെ എന്ത് പഠിപ്പിക്കാനാ, ശരീരത്തിന് ശക്തിയില്ല, ബാക്കിയുള്ള പശ്ചാത്തലമൊന്നുമില്ല, ഇത് കഴിഞ്ഞവൻ എന്ത് ചെയ്യും, ഒന്നും അറിഞ്ഞുകൂടാ, നീ എവിടുന്ന വരുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം. കുറച്ചു നേരം സംസാരിച്ചു, പെട്ടെന്ന് സുദാമ കണ്ടുപിടിച്ചു ഇവന്റെ ഒച്ച, ഇവന്റെ ശബ്ദം, ഇവന്റെ ഉച്ചാരണ രീതി മറ്റാർക്കും ഇല്ലാത്തതാണ്. ഞാൻ ഇവനെ വേദ ഉപനിഷത്തുകളുടെ ഈണങ്ങൾ ഉണ്ടാക്കാൻ, അതെങ്ങനെ ചൊല്ലണമെന്ന് പഠിപ്പിക്കാൻ, അതിൽ ഞാൻ ഇവരെ പഠിപ്പിക്കാൻ പോകും. അങ്ങനെയാണ് നമ്മുടെ വേദങ്ങളുടെ കൊറിയോഗ്രാഫി എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന ആ രീതി ഉണ്ടായതാണ് പുരാണം. ഇവിടെ കൈതപ്പുറം അമ്മാവിന്റെ അടുത്ത് ചെന്നു, അവിടെ ചെന്നു. എനിക്ക് തീർച്ചയാണ് കൈതപ്പുറം പോലും ഇപ്പൊ ശ്രദ്ധിക്കാത്ത, പറഞ്ഞു കഴിഞ്ഞിട്ടില്ലാത്ത ഇദ്ദേഹത്തിന്റെ ഒച്ചയുണ്ടല്ലോ, വർത്തമാനം പറയുന്നതിലെ ഒച്ച കേട്ടപ്പോഴേ പി ആർ രാമവർമ്മ രാജ എന്ന് പറഞ്ഞ അദ്ദേഹം ഗുരുവായി പെട്ടെന്ന് നിർത്തി. ഇവന് ഏതിനാണ് പറ്റിയത്? ഇവൻ പൂജയൊന്നും ചെയ്യുന്നുണ്ട് വലിയ രക്ഷ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഇവൻ ബാക്കിയുള്ള പലതും നോക്കാം, കണക്ക് പഠിപ്പിച്ചാലും രക്ഷയില്ല, ഫിസിക്സ് പഠിപ്പിച്ചാലും രക്ഷയില്ല, പക്ഷേ ഇവന്റെ ഒച്ച, ഇവൻ സംഗീതജ്ഞൻ, സംഗീതത്തിന്റെ വലിയൊരു സിദ്ധി ഈ നാവുകളിലുണ്ട്. അപ്പം വളരെ ലളിതമായിട്ട് പറഞ്ഞു, നമുക്ക് അതിനുള്ള വിദ്യ ഉണ്ടാക്കി. വേദമ്പാക്ക് പറഞ്ഞ കഥകളൊക്കെ എങ്ങനെയാണ്, ഇതാണ് ഒരു മനുഷ്യൻ ആരാണെന്ന് കണ്ടുപിടിക്കുക. നമുക്കൊക്കെ വിവിധ തരത്തിലുള്ള സിദ്ധിയുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ ഒരിക്കലും ഈ കഴിവ് കണ്ടുപിടിക്കാൻ നമ്മൾ 99% പേർക്കും മരിക്കുന്നവരെ സാധിക്കില്ല, മരിച്ചു കഴിഞ്ഞവന്റെ രക്ഷയില്ല. അപ്പൊ ഒരുപാട് കഴിവുകൾ നമ്മൾ കണ്ടുപിടിക്കാതെ കിടക്കുകയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ടു ഫൈൻഡ് വാട്ട് യു ആർ, ഫൈൻഡ് യുവേഴ്സ് സെൽഫ്. കുട്ടികളെ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 3 വയസ്സ് കഴിയുമ്പോൾ, 4 വയസ്സ് ആകുമ്പോഴത്തേക്ക് അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും 1 മുതൽ 0 വരെയുള്ള 9, 1, 2, 3 ഇങ്ങനെ 9, 0, 10 വിരലുകളുടെ അക്കത്തിലേക്ക് നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞ് അവന്റെ ജീവിതത്തിലെ എല്ലാ ചിന്തകളും ആ കണക്കുകളിൽ അടിസ്ഥാനമാക്കിയാണ്. അവന് ഇപ്പോഴാണ് കമ്പ്യൂട്ടർ വന്നതിന് ശേഷം 1, 0 കൊണ്ട് ബൈനറി മാത്സിൽ 2 അക്കങ്ങൾ കൊണ്ട് മാത്രം ലോകത്തിലെ എല്ലാ കണക്കും ചെയ്യാനുള്ള ചിന്തകൾ വന്നു തുടങ്ങി. ഇനി അതൊരു 10 കൊല്ലത്തിനകം അതാകും നമ്മുടെ കണക്ക്. ഈ മാറ്റങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായത് ക്രിയേറ്റീവ് ജീനിയസിനെ കണ്ടുപിടിക്കാം. അമ്മാവൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ ഇതുപോലുള്ളൊരു പ്രദേശത്ത് ഒരു പുതിയ സംസ്കൃതി വളർത്തിയെടുക്കുക, അത്യത്ഭുതകരമായ
ഒരു ശ്രമം. ഇതിന്റെ ആ മുന്നിലുള്ള വീക്ഷണം വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഇന്ന് ഇപ്പം ഞാൻ പ്രകാശം ചെയ്ത പ്രണാമം എന്നുള്ളതിൽ ഞാൻ അതിന്റെ അവസാനത്തെ പേര് എന്റെ ആർട്ടിക്കിൾ അതിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഒരിക്കലും ഇവിടെ ഇരുന്ന് 30 കൊല്ലം മുമ്പാണ് ഇവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഗൗരവമായി ചെന്ന് ഞാൻ അന്ന് ധാരാളം നോവല് കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മാവിനോട് ചോദിച്ചു, വാസത്തിലെ ഏറ്റവും വലിയ കുറ്റം എന്താണ് മനുഷ്യന്റെ? അമ്മാൻ കുറെ നേരം ആലോചിച്ചു, മോഷണമാണ് എന്ന് പറഞ്ഞു. മോഷണം എന്ന് പറഞ്ഞാൽ നമ്മള് പണം പൊട്ടിക്കും, സ്ഥലം പൊട്ടിക്കും, സാധനങ്ങൾ പൊട്ടിക്കും, പലതും പൊട്ടിക്കും. പക്ഷെ അതല്ല അതിലും വലിയ മോഷണമുണ്ട്. നമ്മൾ ഒരാളെ കൊന്നു, കൊന്നെങ്കില് അതിന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുള്ള നിയമങ്ങളും അതിനുള്ള ശിക്ഷയും കിട്ടും. പക്ഷെ അവിടെ അല്ല, അത് ഏറ്റവും വലിയ മോഷണം. എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ജീവിക്കാനുള്ള അവരുടെ മുഴുവനും സൗകര്യം മോഷണം ചെയ്തത്. ഒരു കുട്ടിക്ക് അവരുടെ അച്ഛൻ്റെയോട് അച്ഛന്റെ ലാളിത്യം, അച്ഛൻ വളർത്തേണ്ട ആ മുഴുവനും അവന്റെ ജീവിതത്തിനെ അത് നമ്മൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരമ്മയ്ക്ക് മകനെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സ്വത്തോ മറ്റുള്ളവർക്ക് ലഭിക്കാവുന്ന സ്വാതന്ത്ര്യമോ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ ദുഷ്കർമ്മമാണ് ഈ മോഷണം. അവിടെ അദ്ദേഹം നേരെ അതിന് ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ഞങ്ങൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. മോഹൻ ഇപ്പം വന്നു, സഹായം ചോദിച്ചു, സഹായം കൊടുക്കും. മോഹൻ അറിയാമല്ലോ ഇത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതൊക്കെ കള്ളാണ്, എനിക്കറിയാം. പക്ഷെ കൊടുക്കുക, ദാനം ചെയ്യുക എന്നുള്ളത് അതിന്റെ പിന്നിലുള്ള ശക്തിയല്ല നോക്കേണ്ടത്. അത് തന്നെ വന്നുകൊള്ളും. അത് അവരിലേക്ക് നമ്മളൊരു ഒരു സ്നേഹം പകരുകയാണ്. നമുക്കിപ്പോ അതിന്റെ ആ കൺസെപ്റ്റ് അങ്ങോട്ട് മനസ്സിലാവില്ല. മനസ്സിലാകാത്ത ഒരു ലോകത്തായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തകൾ. അത് പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ഒരു ട്രസ്റ്റീഷിപ്പ് എന്ന് പറഞ്ഞ ചിന്തയുണ്ടായിരുന്നു. അതായത് സ്വത്ത് എന്ന് പറയുന്നത് ഒരാളുടെയല്ല, ഇത് സമൂഹത്തിന്റെയാണ്. അത് തൽക്കാലം നോക്കാനായിട്ടാണ് ഒരു ട്രസ്റ്റിയാണ് നമ്മളെ ആക്കിയെന്നാണ് ഗാന്ധിജി എടുത്തത്. ഏകദേശം അതേ ചിന്തകളായിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതൊരു ട്രസ്റ്റാണ്, നാടിന്റെ ട്രസ്റ്റ്. ഇപ്പൊ ഇവിടെ തന്നെ പറയുകയുണ്ടായി, ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാത്തിനും തന്നെ അദ്ദേഹം സ്ഥലമെല്ലാം വളരെ വെറുതെ ഇതിനുവേണ്ടിയൊക്കെ വികസനത്തിന് വേണ്ടി കൊടുക്കുക ചെയ്തത്. ഇത് ട്രസ്റ്റീഷിപ്പിന്റെ ഒരു ഭാഗമാണ്. ഇതാണ് വാസ്തവത്തില് ഒരു ജനനേതൃത്വം എക്സ്ട്രാ ലീഗൽ, എക്സ്ട്രാ സ്റ്റേറ്റ് എന്ന രീതിയിൽ കൊണ്ടുവന്നത്. അപൂർവമായ ഒരു വ്യക്തിത്വമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ അനവധി ആളുകളെ അവരുടെ അവരാരാണെന്ന് കണ്ടുപിടിക്കാനും അവർക്ക് മുന്നോട്ടുള്ള പോക്കിന് വളരെ ശക്തമായ പിൻബലം കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്നിവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ട്രസ്റ്റ്, ഇന്ന് ഉദ്ഘാടനത്തിലിരിക്കുന്ന ട്രസ്റ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് രൂപം കൊടുക്കാനും ആ രീതിയിൽ ഒരു സൗഹൃദ അന്തരീക്ഷം വളർത്തിയിട്ട് ഈ മലഞ്ചെരുവിന്റെ വികസനത്തിനും അദ്ദേഹത്തിന്റെ ചിന്തകളിലുണ്ടായിരുന്ന ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞ ഹൈവേ പോലുള്ള പല ആശയങ്ങളും അതിന് പുതിയ രീതിയിലുള്ള രൂപം കൊടുക്കാനും ഇവർക്ക് കഴിയട്ടെ. ഇന്നലെ എന്നെ പല കവികളും സാഹിത്യകാരന്മാരും വിളിക്കുകയുണ്ടായി ഞാനിവിടെ വന്നു രാത്രിയിൽ. ഇന്ന് ഈ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം മധുസൂദൻ നായർ നമ്മുടെ പ്രശസ്ത കവി, അദ്ദേഹം ഇവിടെ വന്നിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചിവിടെ പറയുന്നുണ്ടായിരുന്നു, ഇതേ ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ടാവും ഈ സമയത്ത്. ഇവിടുത്തെ കേരളത്തിലെ സാഹിത്യകാരന്മാരെല്ലാവരും കാണും ഇന്ന് ഈ സമയത്ത് ഇവിടെ ഞങ്ങളുടെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു ദൃശ്യമായ ഒരു സാന്നിധ്യം ഏതായാലും വരുന്നുണ്ട്. കൈതപ്പുറം വളരെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ തരത്തിലുള്ള എഴുത്തുകാരുടെയും ചിന്തകരുടെയും ഒക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ സാന്നിധ്യം, ആ ശക്തിയും ഈ ട്രസ്റ്റിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉപോത്ബകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് മുൻകൈയെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ചും ആ ശില്പം ഉണ്ടാക്കിയ ആ ചെറുപ്പക്കാരനും, എന്റെ വ്യക്തിപരമായ സന്തോഷം അറിയിക്കുന്നു. ഈ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളുടെയൊക്കെ പിൻബലവും. ശ്രീ കേരളത്തിൽ